സമ്പദ് വ്യവസ്ഥയിലും സാങ്കേതിക വിദ്യയിലും ഇന്ത്യ ഏറെ മുന്നിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ സാഹിറ ഗ്ലോബൽ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. टेक्नोलॉजी के माध्यम से मैं आप सबके बीच ही हूं. मैं श्री सत्य साई सेंट्रल ट्रस्ट से जुड़े सभी सदस्यों और सत्य साई बाबा के सभी को भक्तों को आज के लिए इस आयोजन के लिए बधाई देता हूं. इस पूरे आयोजन में श्री सत्य साई की प्रेरणा, उनका आशीर्वाद हमारे साथ है. मुझे खुशी है कि इस पवित्र अवसर पर श्री सत्य साई बाबा के मिशन का विस्तार हो रहा है. श्री हीरा ग्लोबल कन्वेंशन सेंटर के रूप में देश को एक प्रमुख विचार केंद्र मिल रहा है. मैंने इस कन्वेंशन सेंटर की तस्वीरें देखी हैं और अभी आप इस छोटी सी फिल्म में भी उसकी झलक देखने को मिली. इस सेंटर में आध्यात्मता की अनुभूति हो और आधुनिकता की आभा भी हो. इसमें सांस्कृतिक दिव्यता भी है और वैचारिक भव्यता भी है. ये सेंटर स्पिरिचुअल कॉन्फ्रेंस और एकेडमिक प्रोग्राम्स के लिए एक केंद्र बनेगा. यहां കടമകൾക്ക് പ്രഥമ പരിഗണന നൽകിയാണ് ഇന്ത്യ മുന്നേറുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വർഷങ്ങളായി ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ചൈതന്യം രാജ്യത്തെ സന്യാസി വര്യന്മാർ പരിപോഷിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് ആത്മീയ കേന്ദ്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റാണ് പുട്ടപർത്തിയിലെ പ്രശാന്തി നിലയത്തിൽ സായിഹിറ ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചത്. മനുഷ്യസ്നേഹിയായ ശ്രീ റിക്കോ ഹിറ സംഭാവന ചെയ്ത കൺവെൻഷൻ സെന്റർ സാംസ്കാരിക വിനിമയം, ആത്മീയത, ആഗോള ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കാഴ്ചപ്പാടിന്റെ തെളിവാണ്. വിശാലമായ സമുച്ചയത്തിൽ ധ്യാന ഹാളുകൾ, ശാന്തമായ പൂന്തോട്ടങ്ങൾ, താമസ സൌകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട്.